എന്റെ പേര് ജാസ്മിൻ. ഇസ്ലാമിനെതിരെയുള്ള ശക്തമായ ഒരു ആരോപണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരും പുരുഷന്റെ അടിമയുമായാണ് കാണുന്നത്. ഈ ആരോപണത്തിൽ എത്രമാത്രം കഴമ്പുണ്ട്? ഇസ്ലാമിനെതിരെ ആരോപണം ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല, സ്ത്രീവിരുദ്ധമാണ് ഇസ്ലാമികമായ ആശയങ്ങൾ എന്ന് ഇസ്ലാം വിരുദ്ധ ലോബി എന്നും ആരോപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വനിത എന്നുള്ള നിലക്ക് ഈ ചോദ്യം പ്രസക്തമാവുകയാണ്. ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ, ലോകത്തെ നാഗരികതകൾ എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് എന്ന ചോദ്യം കൂടി നമ്മൾ ഉന്നയിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ സ്ത്രീ വിമോചനം എന്ന് പറയുന്ന ആളുകൾ, സ്ത്രീ വിമോചനത്തിന് വേണ്ടി വാദിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ പലപ്പോഴും സ്ത്രീയെ കാണാൻ കൂട്ടാക്കാത്തവരാണ് എന്നുള്ള യാഥാർത്ഥ്യം എടുത്തു പറയേണ്ടതുണ്ട്. അതെന്താണ്? അവര് പലപ്പോഴും ചെയ്യാറുള്ളത് പുരുഷന്റെ സവിശേഷതകളാണ് യഥാർത്ഥത്തിൽ പൂർണതയുള്ള നിലനിൽക്കേണ്ട അംഗീകാരമുള്ള സവിശേഷതകൾ എന്ന് കരുതുകയും സ്ത്രീയോട് ആ പുരുഷന്റെ സവിശേഷതകളെ ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയും ചെയ്തുകൊണ്ടാണ് സ്ത്രീ വിമോചനത്തിന്റെ ആളുകൾ പലപ്പോഴും സംസാരിക്കാറുള്ളത്. അഥവാ പുരുഷൻ എങ്ങനെയാണോ അങ്ങനെയാണ് മനുഷ്യനാകേണ്ടത് എന്നവർ ആദ്യം തന്നെ തീരുമാനിക്കുന്നു. പുരുഷനാണ് വിമോചിതൻ എന്നവർ ആദ്യം തന്നെ തീരുമാനിക്കുന്നു. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ ആണ് അങ്ങനെയാകണം എന്ന് പെണ്ണിനോട് പഠിപ്പിക്കുന്നു. സ്ത്രീ വിമോചനത്തിന്റെ ഏറ്റവും പ്രതിലോമകരമായ ഒരു തലമാണിത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പുരുഷാവസ്ഥയെ വിഗ്രഹവൽക്കരിച്ച് ആ വിഗ്രഹവൽക്കരണം പെണ്ണിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്, ഇത് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ജൈവികമായ സവിശേഷതകളെ കാണാതെയുള്ള ഒരു ഒരു ആരോപണമാണ് അടിച്ചേൽപ്പിക്കലാണ്. സ്ത്രീക്ക് ജൈവികമായ ചില സവിശേഷതകളുണ്ട്, പുരുഷനുള്ളതുപോലെ തന്നെ. സ്ത്രീ ജൈവികമായി ഏറ്റെടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളെ വില കുറച്ച് കണ്ടുകൊണ്ടാണ് വനിതാ വിമോചന പ്രസ്ഥാനക്കാർ അവരുടെ സംസാരം ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ അവിടെ പ്രശ്നം അവൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം പുരുഷൻ എത്ര സമർത്ഥമായി എത്ര ബുദ്ധിമുട്ടിയാലും ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കുക, സ്ത്രീ പുരുഷന്മാർ ഇന്ന് സമൂഹത്തിൽ നിർവഹിക്കുന്ന ഏത് ഉത്തരവാദിത്വമാകട്ടെ, ഒരു സ്ത്രീ ഒന്ന് കഠിനമായി അധ്വാനിച്ചാൽ അത് ഏതും ഏറ്റെടുക്കുവാൻ അവൾക്ക് കഴിയും ശരീരശാസ്ത്രപരമായി. എന്നാൽ സ്ത്രീ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം പുരുഷന് എത്ര കഠിനമായി പരിശ്രമിക്കാലും അയാൾക്ക് ഒരിക്കലും ഏറ്റെടുക്കാൻ കഴിയില്ല. ഒരു വനിതാ വിമോചനക്കാരനും വനിതാ വിമോചനത്തിന്റെ ആളുകൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളും, ഒന്ന് നീ ഗർഭിണിയാകൂ, ഒന്ന് ഞാനും ഗർഭിണിയാകാം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലേ, സ്ത്രീക്കയെ ഗർഭിണിയാകാൻ കഴിയൂ, അത് അവളുടെ ജീവശാസ്ത്രപരമായ സവിശേഷതയാണ്. അതേപോലെ തന്നെ അവൾക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയൂ, അവൾക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിയൂ, അവൾക്ക് കുഞ്ഞിനെ ആ ഒരു തലത്തിൽ മുലയൂട്ടുന്ന പ്രായത്തിൽ താലോലിക്കുവാൻ പൂർണ്ണമായി കുഞ്ഞ് ആവശ്യപ്പെടുന്ന രൂപത്തിൽ താലോലിക്കാൻ കഴിയൂ. ഇത് സ്ത്രീയുടെ ത്രൈണമായ സവിശേഷതകളാണ്. ആ സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് അവളുടെ അബലതകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പുരുഷനോട് ആ അബലതകളിൽ അവൾക്ക് താങ്ങായി നിൽക്കേണ്ടതാണ് പുരുഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പുരുഷൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങളെ പങ്കിട്ടുകൊണ്ട് സ്ത്രീയേക്കും കൂടി ആ ഉത്തരവാദിത്വങ്ങൾ പങ്കിട്ട് നൽകുന്നവർ
യഥാർത്ഥത്തിൽ സ്ത്രീ വിമോചനമല്ല, മറിച്ച് പുരുഷന്റെ സവിശേഷതകളെ വിഗ്രഹവൽക്കരിച്ച് സ്ത്രീയുടെ മാത്രമായ അവളുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണമായ പ്രകാശനമായ ഈ ജൈവിക സവിശേഷതകളെ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുന്നു ഇസ്ലാമിന്റെ വിയോജിപ്പ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇസ്ലാം പെണ്ണിനെ കാണുന്നത് ആരുടെയെങ്കിലും അടിമയായിട്ടല്ല. ഇസ്ലാം സ്ത്രീയെ കാണുന്നത് ഒരേ ആത്മാവിന്റെ പാതിയായിക്കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെയുണ്ട്, സ്ത്രീ എന്നാണ് അധ്യായത്തിന്റെ പേര്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൽ സ്ത്രീ എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യരെ, നിങ്ങൾ സർവേശ്വരനായ തമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കണം, അവന്റെ നിയമനിർദ്ദേശപ്രകാരം ജീവിക്കണം. ആ സർവേശ്വരനായ തമ്പുരാൻ ആരാണ്? നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവൻ, ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ, ആ അസ്തിത്വത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചവൻ. ആ ഇണയിൽ നിന്നും നിങ്ങളിൽ നിന്നുമായി മനുഷ്യരെ, സ്ത്രീ പുരുഷന്മാരെ വ്യാപരിച്ചവൻ. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് എന്നാണ് ഖുർആനിന്റെ വീക്ഷണം. അത് ഒരു ഭാഗവും മറ്റേ ഭാഗത്തിന്റെ അടിമയല്ല. ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് പൂർണ്ണതയുണ്ടാകുന്നത്. പാരസ്പര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നർത്ഥം. സ്ത്രീ പുരുഷ പാരസ്പര്യം, വൈരുദ്ധ്യമല്ല. ചില ഭൗതിക ദാർശനികന്മാർ പറഞ്ഞത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ സംഘട്ടനമാണ് കുടുംബത്തിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുക സ്ത്രീ പുരുഷന്മാർ ഇണകൾ, സൗജീയത്താണ്. ആ സൗജീയത്തിന്റെ പാരസ്പര്യമാണ് കുടുംബത്തിൽ നടക്കേണ്ടത്. ആ ഇണകളുടെ പാരസ്പര്യം നടക്കുമ്പോഴാണ് സുന്ദരമായ കുടുംബം ഉണ്ടാവുക. സുന്ദരമായ കുടുംബത്തിലാണ്, കുടുംബത്തിൽ നിന്നാണ് ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവുക. ആരോഗ്യമുള്ള കുട്ടികളാണ് സമൂഹത്തെ നയിക്കുവാൻ പ്രാപ്തമായ പൗരന്മാരായിത്തീരുക. ആ പൗരന്മാരെ മടിയിൽ വെച്ച് വളർത്തേണ്ട ഉത്തരവാദിത്വമാണ് ഒന്നാമതായി ഇസ്ലാം പെണ്ണിനെ ഏൽപ്പിച്ചത്, സംശയമൊന്നും വേണ്ട. ആ ഉത്തരവാദിത്വം വില കുറഞ്ഞതാണ് എന്ന് ആര് പറഞ്ഞു? ആ പറഞ്ഞവൻ ചെയ്തിട്ടുള്ളത് സ്ത്രീത്വത്തെ അടിച്ചമർത്തുകയാണ്. ഇസ്ലാം പറയുക ആ ഉത്തരവാദിത്വമാണ് ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾക്കൊന്നാമതായി നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ മാതാവിനോടാണ്, രണ്ടാമതായി നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ മാതാവിനോടാണ്, മൂന്നാമതായി നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ മാതാവിനോടാണ്, നാലാമതായി നിങ്ങൾക്ക് ബാധ്യത നിങ്ങളുടെ പിതാവിനോടാണ്. എന്തേ കാരണം? നിങ്ങളെ നിങ്ങളാക്കി വളർത്തുക എന്ന വലിയ വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കാൻ ഇന്ന് കഴിയാത്തത് കൊണ്ടാണ് സാമൂഹ്യ ദ്രോഹികളായ മക്കളുണ്ടാവണേ. സാമൂഹ്യ ദ്രോഹികളായ മക്കളെ സൃഷ്ടിച്ചു വിടുന്ന ആധുനിക സംസ്കാരം സ്ത്രീയോട് വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇസ്ലാം പറയുക കുടുംബത്തിന്റെ പാരസ്പര്യത്തെക്കുറിച്ചാണ്. അവിടെ പരിശുദ്ധ ഖുർആനിൽ സുന്ദരമായ ഒരു ഉപമയുണ്ട്. ഖുർആൻ പറയുന്നത് സ്ത്രീ പുരുഷന്മാർ പരസ്പരം വസ്ത്രങ്ങളാണ് എന്നാണ്. സ്ത്രീ പുരുഷന്മാർ പരസ്പരം വസ്ത്രങ്ങളാണ്. ഹുന്ന ലിബാസുല്ലഹും വ അൻതു ലിബാസുല്ലഹുന്ന. അവർ നിങ്ങളുടെ വസ്ത്രപാട്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. പരസ്പരം വസ്ത്രങ്ങളാവുക എന്ന ഖുർആനിന്റെ നിർദ്ദേശമുണ്ടല്ലോ, ആധുനിക ഫാമിലി കൗൺസിലിംഗിന്റെ മുഴുവനും അടിത്തറയാണ്. വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ വിശദീകരിക്കുവാനുണ്ട്. ചുരുക്കത്തിൽ പെണ്ണിന്റെ അടിസ്ഥാനപരമായ ധാരകളെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പരിഗണിക്കുന്നു. അതിനെ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട, മാത്രമല്ല അതിനെ മാനിക്കപ്പെടേണ്ട തലമാണ് എന്ന് ഇസ്ലാം പറയുന്നു. ആധുനിക സംസ്കാരത്തിനാകട്ടെ പെണ്ണിന്റെ മാർക്കറ്റ് വാല്യൂവിൽ മാത്രമാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ മാതാവാകുന്നതോടുകൂടി അവളുടെ മാർക്കറ്റ് വാല്യൂ ഇടിയുന്നാണ് അതോടുകൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാവാകരുത് എന്നാണ് ആധുനിക സംസ്കാരത്തിന് പറയാനുള്ളത്. ഇസ്ലാം അവിടെ രാജിയാകുന്നേയില്ല ഈ സംസ്കാരവുമായി. അതോടൊപ്പം സ്ത്രീയുടെ അവകാശങ്ങളും സ്ത്രീയുടെ സ്ഥാനവും, അവളെ ഇസ്ലാമിക ഒരു മനുഷ്യന്റെ ലക്ഷ്യം
മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശമാണ്, അല്ലാതെ ഭൗതിക ജീവിതത്തിലെ ഏതെങ്കിലും പളപളപ്പുകളല്ല. മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശത്തിന് അർഹമാക്കുവാൻ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഉള്ള അവസരമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണത്. അവൻ യഅമൽ മിനസ്സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഉലായിക യദ്ഖുലൂന അൽജന്നത വല യുദ്ലമൂന നഖീറ. ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാ 124-ാമത്തെ വചനമാണ്. ആരെങ്കിലും വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, അത് ആണായാലും പെണ്ണായാലും, അവർക്ക് സ്വർഗപ്രവേശമുണ്ട്. യാതൊരു രൂപത്തിലുമുള്ള അനീതി അവരോടുണ്ടാവുകയില്ല. ഒരു തെരിമ്പും അനീതി. ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിക്കുന്ന കാര്യത്തിൽ, അതിനുവേണ്ടിയുള്ള കർമ്മം ചെയ്യുന്ന കാര്യത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശം. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആനിൽ 66-ാമത്തെ അധ്യായത്തിൽ സൂറത്ത് തഹ്രീമിൽ ആത്മീയമായ ഔന്നത്യത്തിലൂടെ സത്യവിശ്വാസികൾക്ക് മുഴുവനും മാതൃകയായി തീർന്ന രണ്ടുപേരെക്കുറിച്ച് പറയുന്നത് രണ്ട് മഹിളാ രത്നങ്ങളെക്കുറിച്ചാണ്. സത്യവിശ്വാസികൾക്ക് മുഴുവനും ആത്മീയമായ ഔന്നത്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾക്ക് മുഴുവനുമുള്ള മാതൃകയായി പറയുന്നത് ഫറോവയുടെ പത്നിയെയും യേശുവിന്റെ മാതാവിനെയുമാണ്. ചുരുക്കത്തിൽ, പ്രവാചകന്മാരടക്കമുള്ള ആളുകൾക്ക് വിശ്വാസത്തിന്റെ വിഷയത്തിൽ മാതൃകയായി തീരാൻ കഴിയുമാറ് ഉയരാൻ സ്ത്രീക്ക് കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സ്ത്രീ ആത്മീയമായ അധമത്വത്തിന്റെ അഗാധകർത്തങ്ങളിലേക്ക് ആപ്പതിപ്പിക്കുകയല്ല പരിശുദ്ധ ഖുർആൻ ചെയ്തത്. സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്തത് 16-ാം നൂറ്റാണ്ടിലാണ്. യൂറോപ്പ് സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച ചെയ്തത് 16-ാം നൂറ്റാണ്ടിലാണ്. സ്ത്രീക്ക് ആത്മാവുണ്ട് എന്നൊരു വിഭാഗം, ഇല്ല എന്ന് പറഞ്ഞ വിഭാഗം. ആത്മാവുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ വീണ്ടും ചർച്ച, അത് മനുഷ്യന്റെ ആത്മാവാണോ ചെകുത്താന്റെ ആത്മാവാണോ? യൂറോപ്പ് 16-ാം നൂറ്റാണ്ടിൽ പെണ്ണിനെ കുറിച്ച് നടത്തിയ ചർച്ചയാണിത് ഞാൻ പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ഇനി ഭൗതികമായിട്ടോ, ഭൗതികമായ അവകാശങ്ങളുടെ രംഗത്തോ, ആത്മീയമായി അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ അവളെ പറ്റിച്ച് ഭൗതികമായി അടിച്ചർപ്പിക്കപ്പെടുത്തുകയാണോ? തീർച്ചയായും അല്ല. പരിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം, 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ലോകത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരൊറ്റ ഗ്രന്ഥം. സ്ത്രീക്ക് ഉത്തരവാദിത്തങ്ങളെപ്പോലെ തന്നെ അവകാശങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം, അത് ഖുർആനാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിൽ, ദീർഘമായ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ബലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അവൾക്ക് കേവലം ഉത്തരവാദിത്വങ്ങൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് അവകാശങ്ങളുമുണ്ട്. ന്യായപ്രകാരം ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അവകാശങ്ങളുണ്ട്, നീതിപ്രകാരം ലഭിക്കേണ്ട, ന്യായപ്രകാരം ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മതപരമോ അതല്ലാത്തതോ ആയ ഒരൊറ്റ പുസ്തകത്തിലും, ഒരൊറ്റ ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലും 19-ാം നൂറ്റാണ്ടിന് മുൻപ് നിങ്ങൾക്ക് സ്ത്രീക്ക് അവകാശങ്ങളുണ്ട് എന്ന് കാണാൻ കഴിയില്ല. അവളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുണ്ട്. സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയാണോ ഖുർആൻ ചെയ്തത്? തീർച്ചയായും അല്ല. പരിശുദ്ധ ഖുർആൻ സ്ത്രീയുടെ അവകാശങ്ങളെ ഓരോന്നായി നിർവചിക്കുന്നു, പ്രവാചകനും പരിശുദ്ധ ഖുർആനും. സ്ത്രീക്ക് ഇസ്ലാം നൽകിയ ഒന്നാമത്തെ അവകാശം എന്താണെന്ന് അറിയണ്ടേ? അവൾക്ക് ജനിക്കാനുള്ള അവകാശം. ആ, അത് ഇത്ര വലിയ അവകാശമാണോ? അതെ, വലിയ അവകാശമാണ്. ഇന്ന് പെണ്ണിന് ജനിക്കാനുള്ള അവകാശം നേടിയെടുക്കണം. നിങ്ങൾക്കറിയാലോ, ഇന്ന് വലിയ ആശുപത്രികളുടെ സ്കാനിംഗ് റൂമിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ അവിടെ വലുതാക്കി എഴുതി വെച്ചിരിക്കുക, എന്താ, ഇവിടെ കുട്ടികളുടെ ലിംഗപരിശോധന നടത്തുന്നതല്ല. ആധുനിക സമൂഹത്തിലാണിത്. എന്താ കാരണം എന്നറിയോ? ഭാരതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഗർഭാശയത്തിൽ വെച്ച് ചുട്ടുകൊന്ന മക്കളിൽ കോടിക്കണക്കിന് കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും, ഗർഭാശയത്തിൽ വെച്ച് ആംനിയോസെന്റസിസും അതേപോലെ തന്നെ DNC നടത്തിയിട്ട് കൊല്ലുന്ന കുട്ടികളെ കൊല്ലുന്ന ഏർപ്പാടുണ്ടല്ലോ. കുട്ടികളെ നേരത്തെ തന്നെ ലിംഗപരിശോധന നടത്തി പെൺകുഞ്ഞാണെങ്കിൽ ജനിക്കാൻ പോലും അനുവദിക്കാത്ത കുടിലത. നമ്മളെ നാട്ടിലാണല്ലോ എഴുതി വെച്ചത്, 500,000 രൂപ ലാഭിക്കുക, 500 രൂപ ഇപ്പോൾ മുടക്കിയെന്ന്. എന്താ, 500 രൂപ ഇപ്പം മുടക്കിയാൽ ആംനിയോസെന്റസിസ് എന്ന ടെസ്റ്റ് നടത്താം, എന്നിട്ട് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നുകളയാം, അതിനെന്താ ചെലവ്? 500 രൂപ.
എന്നാൽ 500,000 രൂപ ലാഭം, കാരണം ഈ 10-14 കൊല്ലം വളം വളർത്തി പിന്നെ കെട്ടിച്ചു വിടണമെങ്കിൽ 500,000 രൂപ വെറുതെ എന്തിനാണ്? അതുകൊണ്ട് 500 രൂപ മുടക്കുന്നു. നമ്മൾ ആശുപത്രികളിലാണ് വന്നത് ബോർഡ്. ഞാൻ പറയുന്നത് പെണ്ണിനെ കുറിച്ച് നമ്മുടെ സങ്കല്പനത്തെ കുറിച്ചാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുടിലതയെ വിമർശിച്ചുകൊണ്ട് പറയുമ്പോ ഖുർആൻ ആദ്യം പറഞ്ഞത് വൈദാ ബുശ്ര അഹദഹും ബിൽ ഉൻസാ വല്ല വജ്ഹഹു മുസ്വദ്ദം വഹുവ കദീം എന്നാണ്. ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിൽ 58-ാമത്തെ വചനം. എന്താ? ഒരു പെൺകുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അറേബ്യൻ ഗോത്രവർഗത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഏർപ്പാടുണ്ടായിരുന്നു. എന്താ കാരണം? അവർക്ക് പെൺകുഞ്ഞിന്റെ വാപ്പ എന്നറിയപ്പെടാനൊരു നാണക്കേട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അവരുടെ മിഥ്യയായ അഭിമാന ബോധം അതിനവരെ പ്രേരിപ്പിച്ചു. അത് ചെയ്തയാളുകൾ അതിനെ പരിശുദ്ധ ഖുർആൻ വിമർശിക്കുകയാണ് തുടങ്ങുന്നത്. എന്താ? പെൺകുഞ്ഞിന്റെ ജനനം ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു. പെൺകുഞ്ഞിന്റെ ജനനം ഇന്നും സന്തോഷ വാർത്തയായി സ്വീകരിക്കുവാൻ ആധുനിക സമൂഹം പോലും ഒരുക്കമല്ല. അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് പെൺകുഞ്ഞ് ജനിക്കാൻ അവകാശമുണ്ട്. പിന്നെ ആദ്യം ജനിക്കുന്നത് മകളായി, മകൾ എന്നുള്ള നിലക്ക് മകനെ പോലെയുള്ള അവകാശങ്ങൾ നൽകണം എന്നാണ്. മകൾ ഏത് മക്കൾക്കിടയിൽ ഒരു തരത്തിലുമുള്ള വിവേചനം പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മുസ്ലിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു വശമാണ്, വേറെ ചർച്ച ചെയ്യേണ്ടത്. ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ പിതാവോ മാതാവോ ഒരർത്ഥത്തിലുമുള്ള വിവേചനം ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മകന് മാത്രമായി ഒരു ഗിഫ്റ്റ് കൊടുത്തവർ റസൂലുള്ളാഹ സഹാബിയെ തിരുത്തി പാടില്ല, എല്ലാവർക്കും കൊടുക്കണം. മക്കൾക്കിടയിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് തുല്യമാകണം. വിദ്യാഭ്യസിപ്പിക്കണം പെൺകുഞ്ഞിനും, പിതാവിന്റെ ബാധ്യതയായി പറഞ്ഞു റസൂലുള്ളാ. ഒരു പെൺകുഞ്ഞുണ്ടായിട്ട് അയാൾ അവൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യസിപ്പിച്ച് അയാൾ സംസ്കാരമുള്ള ഒരു പുരുഷനെ കല്യാണം കഴിച്ചു കൊടുത്താൽ അയാൾക്ക് ലഭിക്കുന്ന പദവിയെക്കുറിച്ച്, രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ചെയ്താൽ അവർക്ക് സ്വർഗമാണ് പ്രതിഫലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ പെൺകുഞ്ഞ് പെൺകുട്ടി എന്നുള്ള നിലക്കുള്ള അവകാശം. പിന്നെ സഹോദരിയാകുമ്പോൾ സഹോദരനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ, അതേപോലെ ഭാര്യയാകുമ്പോൾ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ, വിവാഹം മുതൽക്കാരംഭിക്കുന്ന അവകാശങ്ങളുടെ പട്ടിക ഇസ്ലാമിൽ, വിവാഹം മുതൽക്കാരംഭിക്കുകയാണ് അവകാശങ്ങളുടെ പട്ടിക. വിവാഹത്തിൻ്റെ രംഗത്ത് പെണ്ണിൻ്റെ പിതാവ് വിവാഹത്തിൻ്റെ കമ്പോളത്തിൽ പോയി വില പറഞ്ഞ് ലേലം വിളിച്ച് എടുക്കേണ്ടതാണ് പുരുഷൻ എന്നുള്ള ആധുനിക സമൂഹത്തിന്റെ, കേരളീയ സമൂഹത്തിന്റെ വൃത്തികെട്ട ഏർപ്പാടുണ്ടല്ലോ, ഇസ്ലാം അംഗീകരിച്ചതല്ല. അപ്പൊ അങ്ങനെയാണല്ലോ, പെണ്ണിന്റെ പിതാവ് വിവാഹത്തിന്റെ കമ്പോളത്തിൽ പോയി ഈ പയ്യനെ കുറിച്ച് ദല്ലാള് പറഞ്ഞു കൊടുക്ക ഇന്നെല്ലാം ഗുണമുണ്ട് ഇന്നെല്ലാം ഗുണമുണ്ട്. പണ്ട് അടിമച്ചന്തയിലായിരുന്നു ഈ പരിപാടി, പണ്ട് അടിമച്ചന്തയിലായിരുന്നു. അടിമകളെ കൊണ്ടുപോയച്ചിട്ട് ഇയാൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, ഇന്നിന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വില നിശ്ചയിക്കുന്ന ഏർപ്പാട് ഇന്ന് വിവാഹ ചന്തയിലാണ് ഏർപ്പാട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ശക്തമായി തന്നെ ഇസ്ലാം എതിർത്തു. ഇസ്ലാം പറഞ്ഞത് പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കൊണ്ടുവരണമെന്നാ, സ്ത്രീക്ക് വിവാഹ മൂല്യം കൊടുക്കണമെന്നാ, വിവാഹത്തിൽ വിവാഹ മൂല്യം കൊടുത്ത് അവളുടെ മാന്യത ഉയർത്തണമെന്നാണ്. അങ്ങനെ വിവാഹ മൂല്യം കൊടുത്ത് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് അവളെ അവൾക്ക് ഓരോ രംഗത്തുമുള്ള അവകാശങ്ങൾ പഠിപ്പിച്ചു, അവൾക്ക് അവകാശങ്ങൾ പഠിപ്പിച്ചു ഓരോ രംഗത്തും. അവൾക്ക് വിവാഹം അസംതൃപ്തമാണെങ്കിൽ വിവാഹത്തിൽ നിന്ന് ഒഴിയുവാനുള്ള അവകാശം പഠിപ്പിച്ചു, ഭർത്താവിൽ നിന്ന് പരിഗണന ലഭിക്കുവാനുള്ള അവകാശം പഠിപ്പിച്ചു, അതേപോലെ തന്നെ നീതിയോടുകൂടി പെരുമാറ്റം ലഭിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞു. സാമ്പത്തികമായ അവകാശങ്ങളാണെങ്കിൽ അനന്തരാവകാശ സ്വത്തിൽ അവൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറയട്ടെ, 19-ാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിലും നിങ്ങൾക്കതും കാണാൻ സാധ്യമല്ല. അനന്തരാവകാശത്തിൽ ആൺകുട്ടിക്കല്ലാതെ പെൺകുട്ടിക്ക് അവകാശമുണ്ടെന്ന് കാണാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അനന്തര അവകാശത്തിൽ, അനന്തര സ്വത്തിൽ, മാതാപിതാക്കൾ വിട്ടേച്ചു പോയ സ്വത്തിൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയെ പോലെ അവകാശമുണ്ട്. പിന്നെ ഓരോ രംഗത്തും അവൾക്ക് വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ച സ്ത്രീയുടെ സംസാരത്തെ കുറിക്കുന്ന സൂറത്ത് മുജാദല എന്നൊരു സൂക്തം തന്നെ ഇറങ്ങി. ഹൗല എന്നൊരു സ്ത്രീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി
പ്രവാചകന്റെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റൊരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചപ്പോ സൂറത്തുൽ മുജാദല എന്നൊരു സൂക്തം, മുജാദല എന്നാണ് തർക്കിക്കുന്നവളെന്നാണ് അർത്ഥം. അവിടെ സ്ത്രീക്ക് അവളുടേതായ അവകാശങ്ങൾ നൽകുകയാണ് ഓരോ രംഗത്തും. എന്നാൽ അവളുടെ പേരിൽ, അവകാശങ്ങളുടെ പേരിൽ ഭാരം കെട്ടിവെക്കുന്ന ഏർപ്പാട് ഇസ്ലാം അനുവദിച്ചില്ല. സാമ്പത്തികമായ ഉത്തരവാദിത്വം അവൾക്ക് നൽകുന്ന ഏർപ്പാട് ഇസ്ലാം അനുവദിച്ചില്ല. അവൾക്ക് ലഭിക്കുന്ന സ്വത്ത് അനന്തരമാകട്ടെ, അവൾ സ്വയം സമ്പാദിക്കുന്നതാകട്ടെ, അതിന്റെ മുഴുവനും അവകാശം അവൾക്ക് മാത്രമാണ് എന്ന് ഇസ്ലാം പറഞ്ഞു. പെണ്ണിന്റെ സ്വത്തിൽ പുരുഷൻ ഒരു അവകാശവുമില്ല. എന്നാൽ പുരുഷന്റെ സ്വത്താകട്ടെ, അത് പെണ്ണിന് അവൾ എത്ര വലിയ പണക്കാരിയാണെങ്കിലും അവൾക്ക് ചെലവിന് കൊടുക്കുവാൻ, അവളുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കുവാൻ ഇയാൾക്ക് ഉത്തരവാദിത്വമുണ്ട്. തിരിച്ചില്ല. ഇസ്ലാം പറഞ്ഞത് പെണ്ണിന് സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വമില്ല. എന്താ കാരണം? സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ അവളിൽ ഏൽപ്പിച്ചാൽ ജൈവികമായ അവളുടെ സവിശേഷതകൾ നിർവഹിക്കുന്ന രംഗത്ത് അവൾക്ക് പ്രയാസം അനുഭവപ്പെടും. ആ ജൈവിക സവിശേഷതകളാണ് അവളെ ഉന്നതയാക്കുന്നത്, അതാണ് അവളെ സമൂഹത്തിൽ വ്യതിരിക്തയാക്കുന്നത്, സമൂഹത്തിന്റെ മാതാവാക്കുന്നത്, അടുത്ത തലമുറയെ വളർത്തുന്നവളാക്കുന്നത്. തീർച്ചയായും ഇസ്ലാം ഓരോ രംഗത്തും പെണ്ണിന് അവകാശങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം ഇസ്ലാം എന്നല്ല ഒരാൾക്കും പഠിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമത്വം എവിടെ നടക്കാനാ? സമത്വം പുരുഷാധിപത്യപരമായ വ്യവസ്ഥിതിയുടെ പെണ്ണിനെ പറ്റിക്കുവാൻ വേണ്ടിയുള്ള ഒരാശയമാണ്. എന്തിനാ? ആണിന്റെ ഭാരം പെണ്ണിന്റെ തലയിൽ കൂടി വെക്കുക. പെണ്ണിന്റെ ഭാരം ഒരിക്കലും വെക്കാൻ പറ്റൂലോ. പെണ്ണിനുള്ള ഭാരം ആണുമായി പങ്കുവെക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് തന്നെ ആണിന്റെ ഭാരം പകുതി പെണ്ണിനെ ഏറ്റെടുപ്പിക്കുക, എന്നിട്ട് ആൺ സുഖിക്കുക. പുരുഷാധിപത്യ വ്യവസ്ഥിതി പെണ്ണിൽ അടിച്ചേൽപ്പിച്ചതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അടിമത്വം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുതന്നെയാണ് ഇസ്ലാമികമായ വസ്ത്രധാരണത്തിന്റെ സവിശേഷത. ഇസ്ലാമിക വസ്ത്രധാരണം സ്ത്രീ അടിമത്വത്തിൽ ആപദിപ്പിക്കുകയല്ല, മറിച്ച് വിമോചനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള സൗന്ദര്യമെന്ന ഈ മഹാനുഗ്രഹം, ആനുഗ്രഹത്തെ അവൾക്ക് ഈ സൗന്ദര്യം പ്രദർശിപ്പിക്കുക വഴി, അതല്ലെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കുക വഴി അവൾക്ക് ലഭിക്കുന്ന, അവൾക്കുണ്ടാകുന്ന ജൈവികമായ പ്രയാസങ്ങളിൽ, അബലതകളിൽ താങ്ങും തണലുമായി നിൽക്കാമെന്ന് രണ്ടാളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത ആളുടെ മുന്നിൽ മാത്രം സൗന്ദര്യം തുറന്നിടുവാൻ അവകാശം നൽകി എന്നുള്ളതാണ് ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ സവിശേഷത. അതേസമയം ലോകത്ത് ജോലി ചെയ്യുന്ന, പുറത്തിറങ്ങുന്ന ഒരു പെണ്ണിനും അവളുടെ വസ്ത്രം നിർണയിക്കുവാനുള്ള അവകാശമല്ല. ഉയർന്ന ഉദ്യോഗത്തിലെത്തുന്നതോറും അവളുടെ വസ്ത്രം നിർണയിക്കുന്നത് പുരുഷന്മാരായ യജമാനന്മാരാണ്. സെക്രട്ടറിമാർ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന്, എയർ ഹോസ്റ്റസുമാർ എന്ത് ധരിക്കണമെന്ന്, സ്റ്റെനോ എങ്ങനെ ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മാനേജർമാരാണ്. എന്തിനങ്ങനെ തീരുമാനിക്കുന്നു? കസ്റ്റമേഴ്സിനെ സംതൃപ്തമാക്കാൻ, ഉപഭോക്താക്കളെ സംതൃപ്തമാക്കുവാൻ പെണ്ണിന്റെ സൗന്ദര്യത്തെ ഉപയോഗിക്കുന്ന വൃത്തികെട്ട വ്യവസ്ഥിതിയോട് ഇസ്ലാം പോരാടുന്നു ഇസ്ലാമിലെ വസ്ത്രധാരണത്തിലൂടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാം നൽകിയിട്ടുള്ളത് അവൾക്ക് അവകാശമാണ്, അവൾക്ക് സ്വാതന്ത്ര്യമാണ്, അവൾക്ക് വിമോചനമാണ്. അതേസമയം സർവതന്ത്ര സ്വാതന്ത്ര്യമല്ല, അവകാശത്തിന്റെ പേരിലുള്ള തോന്നിവാസമല്ല, സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള അഴിഞ്ഞാട്ടമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടുന്നില്ല. ഈ അന്താരാഷ്ട്ര വനിതാ ദിനം 8ാം തീയതി കൊണ്ടാടിയപ്പോൾ എല്ലാം തന്നെ ഉണ്ടായത് ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം ഇസ്ലാമിനെതിരെയുള്ള സംസാരമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന കാര്യം കൂടി ഇതോടനുബന്ധിച്ച് പറയാനാഗ്രഹിക്കുന്നു.